സരിതാസ് നായർ ഉൾപ്പെട്ട നിയമന തട്ടിപ്പിൽ വെബ്കോ മാനേജറും മീനാകുമാരി പരാതി നൽകി. മീനാകുമാരിയുടെ പേരിലാണ് സരിതാസ് നായർ ഉൾപ്പെട്ട സംഘം നിയമന ഉത്തരവ് നൽകിയത്. സരിതാസ് നായരും കൂട്ടാളികളും തൊഴിൽ തട്ടിപ്പ് നടത്തിയത് വെബ്കോ MD പേരിൽ വേറെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ്. KTDC മാനേജിംഗ് ഡയറക്ടറുടെ പേരിലും ഇന്റർവ്യൂവിനുള്ള ക്ഷണപത്രം തയ്യാറാക്കിയായിരുന്നു തട്ടിപ്പ്. കുന്നത്തുകൽ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് പണം വാങ്ങിയതെന്നും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെന്ന പേരിൽ പലതവണ ഫോൺ വിളിച്ച് വിശ്വസിപ്പിച്ചിരുന്നെന്നും പരാതിക്കാർ മൊഴി നൽകി. സോളാർ കേസിന് സമാനമായ രീതിയിൽ സർക്കാരിൽ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് സരിതാസ് നായർ പ്രതിയായ നെയ്യാറ്റിൻകരയിലെ തൊഴിൽ തട്ടിപ്പും നടത്തിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് 11 ലക്ഷം രൂപയാണ് സരിത തട്ടിയെടുത്തിരിക്കുന്നത്. കുന്നത്തുകൽ പഞ്ചായത്തിലെ CPI സ്ഥാനാർത്ഥി T. രതീഷ്, പൊതുപ്രവർത്തകൻ ഷാജു പാലിയോട് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. 2018 ഡിസംബറിലാണ് രതീഷും ഷാജുവും ചേർന്ന് പണപ്പിരിവ് നടത്തിയത്. പക്ഷേ ജോലി നൽകാനായില്ല. ഇതോടെ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പണം നൽകിയവർ പ്രതികളെ സമീപിച്ചു. അപ്പോഴായിരുന്നു സരിതയുടെ രംഗപ്രവേശം. പണം കൊടുത്തവരെ സരിത നേരിട്ട് ഫോൺ വിളിക്കുകയായിരുന്നു. യഥാർത്ഥ വിലാസം വെളിപ്പെടുത്താതെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് സരിത സംസാരിച്ചത്. എന്നാൽ പിന്നീട് തൻ്റെ ശരിക്കുള്ള മേൽവിലാസം വെളിപ്പെടുത്തി. ബിവറേജ് കോർപ്പറേഷനിൽ ജോലിക്കായാണ് 10 ലക്ഷം കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ 1 ലക്ഷം വേണമെന്ന് സരിത ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഫോൺ വിളികൾ നടന്നത്. ഇതനുസരിച്ച് സരിതയുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയായിരുന്നു. ഇതിൻ്റെ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഘം 20-ലേറെ യുവാക്കളിൽ നിന്ന് പണം തട്ടിയതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അമ്മയ്ക്കും 2 മക്കൾക്കും ഒപ്പം സരിത നായർ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള എക്സ്പ്രസ് ന്യൂസ്.